മയക്കുമരുന്നിനെതിരെ ജനകീയ പ്രതിരോധം ഉയർത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ വിപുലമായ പ്രചരണ പരിപാടികൾക്ക് തുടക്കമായി. ലഹരിക്കെതിരെ നവകേരള മുന്നേറ്റം എന്ന പേരിലുള്ള ക്യാമ്പയിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലും ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. കേരളപ്പിറവി ദിനം വരെയാണ് ആദ്യഘട്ട പ്രചാരണം. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലും ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വാർഡുകളിലെ പ്രധാന കേന്ദ്രങ്ങളിലും ഗ്രന്ഥശാലകളിലും വിപുലമായ പരിപാടികളോടെ ഉദ്ഘാടന ചടങ്ങ് നടന്നു. രാവിലെ 10 മണിക്ക് സംസ്ഥാനത്തെ എല്ലാ കേന്ദ്രങ്ങളിലെയും പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും BCCI അധ്യക്ഷനുമായ സൗരവ് ഗാംഗുലിയാണ് നവകേരള മുന്നേറ്റ പ്രചാരണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടികളാണ് വ്യാഴാഴ്ച നടത്തിയത്. കോളേജിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നടന്ന പരിപാടിയിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ സംസ്ഥാനതല ഉദാഹരണമാണ് ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി നിർവഹിച്ചത്. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM ബിജു, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സഞ്ജയ് കുമാർ, ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ കോളേജ് കോർഡിനേറ്റർ രാകേഷ് സി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ലഹരിവിരുദ്ധ ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥൻ എബിൻ സണ്ണി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കോളേജ് NSS യൂണിറ്റും വിമുക്തി ക്ലബ്ബും പൊളിറ്റിക്കൽ ക്ലബ്ബും സഹകരിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി പോസ്റ്റർ രചന, തെരുവ് നാടകം, ഫ്ളാഷ് മോബ്, ഷോർട്ട് ഫിലിം മത്സരം, കൂട്ടയോട്ടം തുടങ്ങി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.